ഇപ്പൊ 0-200 നമുക്ക് സ്പോർട്സ് മോഡിൽ ഇട്ട് തുടങ്ങാം. ശരി, വാവ്, 40, 50, 60, 70, 13 സെക്കൻഡ്, 14 സെക്കൻഡ്. യാ മോനെ, നല്ല വെയിറ്റ് ഉണ്ട്. ചാർജിങ് പുറത്തത്ത് വരുന്നത് ഡി സി ചാർജിങ് ആണ്. അപ്പൊ അതിലാണ് 1 hour ഇപ്പൊ നല്ല ചാർജ് കുറവാച്ച 1 hour മേലെ എടുക്കും. ഇവിടെ വണ്ടി കുറച്ച് ഇത് ഈ ഇവി ഇറങ്ങിയ ഫസ്റ്റ് എടുത്ത വണ്ടിയല്ലേ, അത് എനിക്ക് വീണ്ടും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. എന്നെ തുറന്ന് പറയാം, 10 രൂപയ്ക്ക് 10 kilometer ഓടാം. വേറെ ഏതുമല്ല, നമ്മളെ ടിയാഗോന്റെ ഇവി ആണ്. ഇതൊരു 10,000 kilometer ഓടിയ ഒരു ടിയാഗോ ഇവി ആണ്. ഏകദേശം 1 വർഷത്തിൽ അടുത്ത് എന്ന് പറയാം ഈ വണ്ടി എടുത്തിട്ട്. അപ്പൊ ഇത് നമ്മളെ അഖിലിന്റെ റിലേറ്റീവിന്റെ ഒരു വണ്ടിയാണ്. കൂടുതൽ അഖിൽ തന്നെയാണ് ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ, അത് ഈ 10 രൂപയ്ക്ക് ഈ വണ്ടി ഓടും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അഖിലിനെ ഒന്ന് വിളിക്കാം. അഖിലെ വാ. അഖിലിനെ നിങ്ങൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അഖില് പൊതുവെ ഈ കാറ് ബൈക്കിന്റെ ഒക്കെ ഒരു എന്തുസിയാസ്റ്റ് ആണ്. അപ്പൊ എന്താ അഖില ഈ ടിയാഗോ ഈവിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്? ടിയാഗോ ഈവിനെ കുറിച്ചിട്ട് പറയാനെങ്കിൽ ഇതിപ്പോ മേമ ടീച്ചർ ആണ്. അപ്പൊ മേമയ്ക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണിത്. ശരി ശരി. അപ്പൊ മേമ ഡെയിലി ഇതേമാതിരി ഒരു 30 അങ്ങോട്ടും ടോട്ടൽ ഒരു 30-40 kilometer റണ്ണിങ് വരും. അപ്പൊ നമുക്ക് സ്കൂട്ടറിലാണെങ്കിലും ഒരു 150-200 രൂപ പെട്രോള് ചെലവാകും. ശരി ശരി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പിന്നെ ഇത് സേഫ്റ്റിയുടെ ഇപ്പൊ നമ്മുടെ റോഡുകളും വണ്ടികളും ഇപ്പൊ മേമയ്ക്ക് അല്ലെങ്കിൽ ഈ ബസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോഴേ പേടിയാണ്. അപ്പൊ നമ്മള് സേഫ്റ്റിയും പിന്നെ ചെലവ് കുറഞ്ഞായിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കി നോക്കിയിട്ടാണ്. ഇപ്പോ ആദ്യം ഡ്രൈവർ ഉണ്ടായിരുന്നത്, പിന്നെ പാപ്പൻ പോകുമ്പോ കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള വണ്ടിയായ കാരണം പൊതുവേ ഡെയിലി യൂസേജിന് എടുക്കാൻ പറ്റാവുന്ന ഒരു ഇവി വണ്ടി തന്നെയായിരിക്കും. ഡെയിലി യൂസേജ് പറഞ്ഞാൽ ഇതേമാതിരി വല്ല പ്രൊഫഷണൽ എന്നും ഒരു 50-100 kilometer ഓട്ടുള്ള പ്രൊഫഷണൽസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. അപ്പൊ എന്താ നിങ്ങൾ MG കോമറ്റ് നോക്കാൻ? MG ഒരു സേഫ്റ്റി ഇല്ലാത്ത കാരണം എന്താണോ, പിന്നെ അത് മാത്രമല്ല നമുക്ക് MG 2 doors ഇതിലിപ്പോ 4 doors ഉണ്ട്. പിന്നെ അതേമാതിരി ഏകദേശം MG ഇതിനൊക്കെ ഒരു ഇത്തിരി വില കുറയും. അതുപോലെ സിട്രോന്റെ ഒരു ഇവി വരുന്നുണ്ട്, അത് വരുന്നുള്ളൂ. അത് കൊച്ചിയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോ അത് വെച്ച് നോക്കുമ്പോ പൊതുവെ സേഫ്റ്റിയാണ് നോക്കിയത്. സേഫ്റ്റിയും പൊതുവേ. നെക്സോൺ ഇവി എന്താ നോക്കാത്ത? നെക്സോൺ ഇവി കുറച്ചും കൂടി വലുപ്പമുള്ളതും പിന്നെ അതേമാതിരി ബഡ്ജറ്റിലും അതെ കുറച്ചും കൂടി ഹെവി ബഡ്ജറ്റ് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെ വന്നത്? ഏതാ വേരിയന്റ് വന്നത്? ഇതിപ്പോ എക്സെറ്റ് പ്ലസ് ലോങ് റേഞ്ച് ആണ്. ശരി ശരി. ഇതിന്റെ അതേമാതിരി ഇതിപ്പോ ആദ്യം ഇവര് ലോഞ്ച് ചെയ്ത ടൈമിൽ ഫുൾ ഓപ്ഷൻ ആയിരുന്നു. പിന്നെ അതേമാതിരി കുറച്ചും കൂടി അവര് ഒരു ലക്ഷറി പറഞ്ഞിട്ട് ഇറക്കി, എക്സെറ്റ് പ്ലസ് ലക്ഷറി ലോങ് റേഞ്ചും അതിന്റെ അതേമാതിരി ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും അതൊക്കെ ഇറക്കി. അതിന് ഇതിനൊക്കെ 200,000 അടുത്ത് കൂടും തോന്നുന്നു. റേറ്റ് എങ്ങനെ വന്നേക്കണം? ഇത് 12,60,000 അങ്ങനെ എന്തോ ആയിരുന്നു. ഫുൾ വണ്ടി ഓൺ റോഡ് പ്രൈസ്, പക്ഷേ ഫൈനാൻസ് ആണ്. ഫൈനാൻസ് ഫൈനാൻസ് എങ്ങനെ അത്ര അടവ് വരുന്നത്? ഫൈനാൻസ് അടവ് കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, അത് ഞാൻ കൊടുക്കാം. നോക്കിട്ട് കൊടുക്കാം. അപ്പൊ അഖില ഈ ലക്ഷറി ഇതിപ്പോ തേർഡ് വേരിയന്റ് അല്ലേ? അല്ല, ഇതിപ്പോ സെക്കൻഡ് വേരിയന്റ് ആയി. ആദ്യം ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് വേരിയന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇതിന്റെ മേലെ ലക്ഷറി പറഞ്ഞ ഒരു വേരിയന്റ് വന്നിട്ടുണ്ട്. ലക്ഷറി ഇതിന് ഇതിനേക്കാ 1 lakh, 1.5 lakh അങ്ങനെ രണ്ട് മോഡലല്ലേ പൊതുവെ വന്നിട്ടുള്ളൂ? അല്ലല്ല, ഇത് XC, XT പിന്നെ XZ ആണ്. അതില് ഈ XC മിഡിൽ റേഞ്ച്. ഓക്കെ ഓക്കെ. മീൻസ് റേഞ്ച് 250 kilometer ആണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ മോട്ടറിനും ബാറ്ററിക്കൊക്കെ ചെറിയ വ്യത്യാസം ഇല്ല? മോട്ടറിന് വലിയ വ്യത്യാസം വരില്ല, ഒന്നും. ബാറ്ററിക്ക് വ്യത്യാസം വരും. പിന്നെ ഇതിന്റെ ഇതേമാതിരി XT ഉണ്ട്. XT ലോങ് റേഞ്ചും ഉണ്ട്, മിഡ് റേഞ്ചും ഉണ്ട്. പിന്നെ XZ+, അത് ലോങ് റേഞ്ച് ആണ്. XZ+ പിന്നെ XZ+ ലക്ഷറി, അതും ഇതേമാതിരി ലോങ് റേഞ്ച് ആണ്. ശരി ശരി. ഇതില് നമ്മൾ പൊതുവെ ഇപ്പൊ ഒരു കാറൊക്കെ എടുത്ത് നോക്കുമ്പോ നമ്മൾ അതിന്റെ ബോണറ്റ് ഒക്കെ തുറന്ന് എഞ്ചിൻ റൂമും കാര്യങ്ങളും നോക്കും. പക്ഷെ ഇതിന് എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം ഇവി വെഹിക്കിൾ ആണല്ലോ. ഇതിന്റെ മോട്ടർ റൂം ഒന്ന് തുറന്നു നോക്കാം. കാരണം വെച്ചാല് എനിക്കത് തുറന്നു നോക്കാൻ ഒന്ന് ആകെ എക്സൈറ്റ് ആയിട്ട് നിൽക്കണം. അതിലൊന്ന് തുറക്കോ. യാമോനെ, നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ബോണറ്റ് തന്നെയാണ് വന്നേക്കുന്നത്, എല്ലാ ടിയാഗോയിലും കണ്ട പോലെ തന്നെ. പിന്നെ ഒരു 55 kW ഒരു മോട്ടോർ വന്നേക്കുന്നുണ്ട്. IP67 ആണ് ഇതിന്റെ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വന്നേക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡിൽ ബാറ്ററിയുടെയും അതേ റേറ്റിംഗ്, അതേ റേറ്റ് തന്നെ വന്നേക്കുന്നത്. ഇപ്പൊ പിന്നെ വെള്ളപ്പൊക്കം ഉള്ള കാരണം കൊണ്ട് 67, 68 പറഞ്ഞ ഇങ്ങനെ കൂടി ഇനി പോകും ഓരോ വർഷം കഴിയുന്നതും.
പിന്നെ ഈ രണ്ട് സൈഡിൽ വന്നേക്കുന്നത് ബാറ്ററി കൂളന്റ് ആണ്. പിന്നെ ഒരു സെപ്പറേറ്റ് എക്സൈഡ് ഒരു ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ, സ്റ്റാർട്ടിങ്ങിനും അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഈ വരുന്ന വൈപ്പറിന്റെ ഒരു വൈപ്പർ മോട്ടർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വെള്ളം. അല്ല, ഇത് സെൽഫ് സ്റ്റാർട്ട് പറയാൻ പറ്റില്ല, ഓൾറെഡി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രന്നേ ഉള്ളൂ ഇതിന്റെ ഈ ഒരു ബാറ്ററി റൂം, അല്ല ഒരു മോട്ടോർ റൂം എന്ന് പറയാം. ബാറ്ററി വരുന്ന അടിയിലാണ് വണ്ടിയുടെ ബാറ്ററി വരുന്നത്. നമുക്ക് ഇപ്പോഴും വരെ എഞ്ചിൻ റൂം എഞ്ചിൻ റൂം എന്നാണ്, പക്ഷെ ഇ വി ആയ കാരണം ഒരു മോട്ടോർ റൂം. നമുക്ക് എന്തായാലും അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അഖിലേ, ഈ ഒരു വർഷത്തിന്റെ ഉള്ളില് ഈ ഇ വി ഓടിച്ചിട്ട് നിങ്ങക്ക് തോന്നിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ? ഇ വി ഓടിച്ചിട്ട് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് മറ്റേ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി വെച്ചാൽ നമുക്ക് അപ്പോ കയറുക, ടാങ്ക് ഫുള്ളാക്കുക, ഇറങ്ങുക, അങ്ങനെയൊക്കെ. പക്ഷെ ഇതില് നമുക്ക് പുറത്തുനിന്ന് ചാർജ് ചെയ്യാ ചിലപ്പോ 1 hour അടുത്ത്, ആ 1 hour അല്ലെങ്കിൽ നല്ല കുറവാച്ചാ 1 hour മേലെ വരും ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. സ്റ്റേഷനും ഇവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒക്കെ ആയി വരുന്നുണ്ട്, എന്നാലും ഇപ്പൊ കെ എസ് ഇവിടെ കുറെ ഉണ്ടായിരുന്നു. അത് പക്ഷെ അവർ അപ്ഡേറ്റ് ചെയ്യാത്തോണ്ട് അതിലൊന്നും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ അത് ചാർജ് ചെയ്യുന്നത് ഗോയിസി പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അപ്പൊ അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതിലും അതെ, ഗോയിസിയുടെ അതെ, ഇപ്പൊ പേയ്മെന്റ് ചെയ്യണം, ആ പേയ്മെന്റ് ചെയ്യണം. അതൊക്കെ നമ്മളെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് പേയ്മെന്റും കാര്യങ്ങളും ആപ്പ് വഴിയാണ്. അതിലും അതേപോലെ ഇതിന്റെ ചാർജിങ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമോ? ചാർജിങ് എങ്ങനെ ചെയ്യാം? ചാർജിങ്ങിന്റെ പുറത്തുനിന്ന് വരുന്ന നമുക്ക് 24-25-32 അങ്ങനൊക്കെ കിലോ വാട്ട് അവറിലാണ് ഫാസ്റ്റ് ചാർജിങ് പുറത്തുനിന്ന് വരുന്നത്. അത് ഡിസി ചാർജിങ് ആണ്. അപ്പൊ അതിലാണ് 1 hour ഇപ്പൊ നല്ല ചാർജ് കുറവാച്ചാ 1 hour മേലെ എടുക്കും. ഇവിടെ വെച്ചേക്കണത്? ഇവിടെ വെച്ചേക്കണത് പറഞ്ഞാൽ ഇപ്പൊ 7.2 കിലോ വാട്ട് അവറിന്റെ എസി. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ? ആ, ചെയ്ത് കാണിക്കാം. ചാർജിങ്ങിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ വേരിയന്റിന് അനുസരിച്ചാണ്. ഇതിൽ ഇതേമാതിരി മീഡിയം റേഞ്ചും ലോങ് റേഞ്ചും ഉണ്ട്. അതിലിപ്പോ ഇത് വരുന്ന നമ്മുടെ ലോങ് റേഞ്ച് ആണ്, എക്സെഡ് പ്ലസ് എന്ന് പറഞ്ഞ ലോങ് റേഞ്ച് വേർഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോ അതിലിപ്പോ XE XT ആണ് മീഡിയം റേഞ്ച് വരുന്നത്. അതില് വാൾ ബോക്സ് വരുന്നത് 3.3 കിലോ വാട്ട് മറ്റേ എസി ചാർജിങ്. ഇതിപ്പോ 7.2 കിലോ വാട്ട് അവർ എസി ചാർജിങ്ങിന്റെ വാൾ ബോക്സ് ആണ് ഈ സൈഡിൽ. ജസ്റ്റ് ഒന്ന് അവരിത് സെറ്റ് ചെയ്തേക്കണത് തന്നെ അവർ കാർ പോർച്ചിന്റെ സൈഡിലായിട്ട് ഒരു അത്യാവശ്യം നല്ല ലെവലിൽ പണ്ടേ ഈ ഒരു കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. പാപ്പൻ പണ്ടേ ഇതിന് ഇങ്ങനത്തെ പണ്ടേ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 3-phase കണക്ഷൻ ഉണ്ടല്ലോ ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് വീടും 3-phase കണക്ഷനാണ്. ഇനി ഇതിന്റെ കാര്യങ്ങൾ, ഇതിപ്പോ ടാറ്റ മോട്ടോഴ്സ് അവര് തന്നെ വന്ന് ഫിറ്റ് ചെയ്ത് തരും. ഇപ്പോ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവര് വന്ന് ഫിറ്റ് ചെയ്ത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ 7.2 കിലോ വാട്ട് അവർ എസി വാൾ ബോക്സ്. എസി ചാർജിങ്. ഓക്കെ, ഇതിന്റെ ചാർജിങ് ഒക്കെ എങ്ങനെ? ഇതിന്റെ ചാർജിങ്ങിലോട്ട് നമുക്ക് വരാം. ഞാൻ തുറന്ന് കാണിക്കോ? ആ, ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ? ആ, ലെഗ്രാൻഡിന്റെ ആണ് ഫുൾ കണക്ഷൻ വരുന്നത്. ഇതിപ്പോ ഇതില് സാധാരണ കണക്ഷൻ കൊടുത്തിട്ട് നേരെ ചാർജ് ചെയ്യണം. ആ, ചാർജിങ്ങിന്റെ ഇതൊക്കെ ചെയ്യണ്ടോ അല്ലേ? ഇതൊന്ന് കൊടുക്കണമെന്ന് കാണിച്ചു തരാം. കൊടുക്കണം കാണിച്ചു തരാം. അതിന്റെ ഇത് അവരുടെ സിപ്ട്രോൺ ഈ ടെക്നോളജിയുടെ അതിന്റെ ബ്രാൻഡിംഗ് ടാറ്റന്റെ ട്രൈആരോ അവർ ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവര് പൊതുവെ അവർ ഇതിലൊരു കേസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ചാർജിങ്ങിന്റെ ആ കേസ്. അപ്പൊ ഇതാണ് ചാർജിങ്ങിന്റെ കേസ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ ഡാറ്റ. അയ്യോ, നല്ല വൃത്തിയുണ്ടല്ലോ മൊത്തത്തില്, നല്ല അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ, നമ്മളെ ആ ക്വാളിറ്റി ഡാറ്റ എപ്പോഴും തരും കൊടുക്കുന്ന പൈസ. ഇതിപ്പോ നമ്മളുടെ 7.2 കിലോ വാട്ട് അവർ എസി ഫാസ്റ്റ് ചാർജിങ് അല്ല, എസി ചാർജിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഒറ്റ ഈ ഗണ്ണിൽ കണ്ടോ ഒരു ഇതുള്ളൂ. ഇതിപ്പോ നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ വരുമ്പോഴാണ് ഈ ഗണ്ടില് രണ്ട്. ഓ, അപ്പൊ ഇതിൽ ഈ ഒരു സദ്യക്കും സപ്ലൈ വരും? സപ്ലൈ അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രമേ, ഇതിൽ മാത്രം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇത്രേ വരുള്ളൂ. ഇനി നമ്മള് പവർ ഓൺ ചെയ്യാണ്. ഇപ്പൊ ഇത് ചാർജ് കയറുമ്പോൾ നമുക്ക് അതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. ശരി, അപ്പൊ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാം ചാർജിങ്ങിന്റെ. അപ്പൊ 60% ആയിട്ട്, പിന്നെ അതിന്റെ റേഞ്ച്. ഇതിലിപ്പോ റേഞ്ച് നോക്കിയിട്ട് കാര്യമില്ല, കാരണം
ഇതിപ്പോ ഫുൾ മറ്റേ ലോങ് റേഞ്ച് വേരിയന്റിന് കമ്പനി പറയണ 315 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെട്ടത്. ടോപ്പിന് പക്ഷെ നമ്മളുടെ ഈ റോഡും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇതേമാതിരി കമ്പനി എപ്പോഴും ഏവറേജ് എല്ലാം ഇപ്പൊ എ സി ആണെങ്കിലും അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഏവറേജിലാണല്ലോ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും നമുക്ക് കിട്ടാൻ പോണില്ല. റേഞ്ച് ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ പോയിരുന്നു. അപ്പൊ പോയി വരുമ്പോ അത്യാവശ്യം സ്പീഡിൽ വന്ന കാരണമാണ് റേഞ്ച് ഇപ്പൊ കുറഞ്ഞിട്ട് കാണുന്നത്. ഇപ്പൊ ഇതില് നമുക്ക് ടാറ്റ ടിയാഗോ ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് ഫോണിലൊക്കെ എടുക്കാം. അതിൽ ഇതേമാതിരി നമുക്ക് അത് ആൻഡ്രോയിഡിലും iOS-ലും എല്ലാത്തിലും പറ്റും. അത് ആപ്പ് ഉണ്ട് അതില്. അപ്പൊ അതിൽ നമുക്ക് വണ്ടിയിൽ GPS ഉണ്ട്, ഇതില് നമുക്ക് എവിടൊക്കെ പോയി, പിന്നെ അതേമാതിരി വണ്ടി അൺലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യാം, പിന്നെ നമുക്ക് AC കാര്യങ്ങൾ മറ്റും കൺട്രോൾ ചെയ്യാനൊക്കെ അതില് പറ്റും. ശരി. അതിപ്പോ ഓരോ വർഷം കഴിയുമ്പോഴും ചാർജ് ചെയ്യണം തോന്നുന്നു, എക്സ്ട്രാ പിന്നെ ചാർജ് ചെയ്യണം. പിന്നെ ഇതിൽ ചാർജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇപ്പൊ പുറത്ത് അപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യാച്ച അവർക്ക് അറിയില്ല, അവർ ആ ഗൺ അതേമാതിരി എടുക്കും. പക്ഷെ ഇവിടെ ഈ ഇത് ഉണ്ടല്ലേ, സ്വിച്ച് ഉണ്ടല്ലേ, ഒന്ന് ജസ്റ്റ് ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു സൗണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ഡിസ്പ്ലേയില് നമ്മൾ ഡിസ്പ്ലേയില് ഓഫ് ആവും ചെയ്തിട്ടോ, ഇത് പ്രസ് ചെയ്ത ശേഷമാണ് ആ ഗണ്ണ് എടുക്കാൻ പാടുള്ളൂ. അത് ലോക്കാണ്, പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാർ പോയി എടുത്ത് ഗണ്ണ് കേടരും. പിന്നെ അത് കമ്പനിക്കാർ പറഞ്ഞ് 35,000 അടുത്ത് വരും നേരേക്കാണ് പറഞ്ഞ. അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതില്. എങ്കിലും ഞാനൊരു സംഭവം കേട്ടു, ഈ ടിയാഗോ EV-ക്ക് അലോയ് വീലുകളില്ല, അതേപോലെ തന്നെ സ്റ്റെപ്പിനി വീലും കൊടുക്കണില്ല. എന്താ അവർ കൊടുക്കാത്ത? അത് കൊടുക്കാത്ത പറഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല, അത് സത്യമാണ്. കാരണം അലോയ് വീലാവുമ്പോ വെയിറ്റ് കൂടുമല്ലോ. ഓൾറെഡി വണ്ടിക്ക് നല്ല വണ്ടി വെയിറ്റ് ഇല്ലാതെ അല്ല, വെയിറ്റ് ഉണ്ട് ഓൾറെഡി, അതിലും വെയിറ്റ് ആണ് ഇത്. കാരണം ബാറ്ററി നല്ല വെയിറ്റ് ഉണ്ട്, ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതില് വരുന്നത്. അപ്പോ അത് പൊതുവെ ഇപ്പൊ ടയർ ഇതേമാതിരി ആൾക്കാർ കാണുമ്പോ ചോദിക്കും, എന്താ കാറ്റില്ലേ കാറ്റില്ലേ ചോദിക്കും. പക്ഷെ ആ വെയിറ്റ് കാരണമാണ്, അത് കാരണം ഇപ്പൊ വണ്ടിക്ക് അതാണ്. ഓ, അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് സ്റ്റെപ്പിനും ഇല്ല, അലോയ് വീലും ഇല്ല. അപ്പൊ എന്തെങ്കിലും നമ്മൾ പഞ്ചറായി കഴിഞ്ഞാൽ അവര് പഞ്ചർ കിറ്റ് തന്നിട്ടുണ്ട്, അത് അതും കാണിച്ചു തരാം. അപ്പൊ എനിക്കൊരു ഡൗട്ട് ആണ്, ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോ അപ്പോളോന്റെ ടയറാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നല്ല വണ്ടി പൊതുവെ നല്ല വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കുറയ്ക്കാനാണ് അവർ അലോയ് വീൽ ഒഴിവാക്കിയത്, അതേപോലെ സ്റ്റെപ്പിന് ഒഴിവാക്കിയെന്നൊക്കെ. അപ്പൊ ഈ വെയിറ്റ് കൂടുന്നതോറും ടയർ തേയ്മാനം അധികമാവില്ലേ? അതന്നെ, ടയറിന്റെ ലൈഫ് ഇപ്പോ നമ്മൾക്ക് EV ഏത് EV വെഹിക്കിളായാലും ഇപ്പൊ ഈ ടയറിന്റെ ലൈഫ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 10,000 kilometer ആയി. 10,000 kilometer ആയി അത്യാവശ്യം ഇല്ല, തേയ്മാനം ഉണ്ടാവും. ഇപ്പൊ നോർമലി നോർമൽ പെട്രോൾ വെഹിക്കിളിനേക്കാൾ കൂടുതൽ തേയ്മാനം ഉണ്ടാവും. ഒരു വേറെ കമ്പനിക്കാരും ഇറക്കിയിട്ടില്ല. ഇപ്പോ ടയർ കമ്പനിക്കാരാണെങ്കിലും അതിനുവേണ്ടി ഇപ്പൊ EV വെഹിക്കിൾസിന് വേണ്ടി സെപ്പറേറ്റ് ടയർ അവർ ഇറക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാ ബെനിഫിറ്റ് ഉണ്ടാവുമ്പോ അതിനൊരു അതിൽ ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, കാരണം വെച്ചാൽ ടാറ്റയുടെ വണ്ടികൾ നമ്മൾ പുതിയ വേരിയന്റൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ടാറ്റയുടെ സർവീസ് കുറച്ച് ശോക ആയിരുന്നു കേട്ടോ പണ്ട്, ഇപ്പൊ പിന്നെ കുറെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഏതായാലും ഈ വണ്ടി കുറച്ച് ഇത് ഈ EV ഇറങ്ങിയ ഫസ്റ്റ് എടുത്ത വണ്ടിയല്ലേ, നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ? എന്നെ തുറന്നു പറയാനോ? അല്ല, ഇപ്പൊ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇപ്പോ 10,000 kilometer ആയിട്ടുള്ളൂ, പിന്നെ ഇപ്പൊ നമ്മളുടെ രണ്ട് സർവീസ് കഴിഞ്ഞു. അതിപ്പോ മെയിൻ ആയിട്ട് വൈൻ്റെ കുറച്ച് നോർമലി മാറ്റേണ്ട കാര്യങ്ങളെ, ഇതേമാതിരി ഇപ്പോ ബാറ്ററി വാട്ടർ ഉണ്ട്, അതിന്റെ ബാറ്ററി ഫ്ലൂയിഡ്, പിന്നെ അലൈൻമെന്റ്, അലൈൻമെന്റ് കാര്യങ്ങൾ അതൊക്കെ അതില് ഇൻക്ലൂഡ് ആണ് ഫ്രീ ആയിട്ട്. പിന്നെ അതിന്റെ അഡീഷണൽ ചെയ്യണതിന്റെ ആ കുറച്ച് കോസ്റ്റ് വരും. ഇതിന്റെ ഇതുള്ള പോലെ തന്നെ ബാറ്ററി മോട്ടറും 7 വർഷത്തെ വാറണ്ടി തന്നെയാണ്. ബാറ്ററി മോട്ടറും 7 വർഷത്തെ 7 വർഷത്തേക്ക് നമ്മൾ അങ്ങനത്തെ ചിന്തിക്കില്ല, അതിനെ കുറിച്ച് യാതൊരു ടെൻഷനും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ പോയ ദൂരം എത്ര? ഇപ്പൊ ഞാന് പോയത് പറഞ്ഞാൽ ഞാന് മെയിൻ ആയിട്ട് എയർപോർട്ട് വരെ ഞാൻ പോയിട്ടുണ്ട്, അതായത് പട്ടാമ്പിന്ന് കരിപ്പൂർ എയർപോർട്ട്. കരിപ്പൂർ എയർപോർട്ട് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അതൊരു 70 kilometer ഉണ്ടാവും. 70 kilometer പറഞ്ഞാല് അത്യാവശ്യം നല്ല ദൂരം തന്നെയാണ് അല്ലേ? ആ, നമുക്ക് പോയി വരാം. ഫുൾ ചാർജ് ആണെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റും. അപ്പൊ അത് നല്ല ഹിൽ സ്റ്റേഷനും കാര്യങ്ങളും ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ട് പോയി വരാം. അതിപ്പോ ആദ്യം ഞാൻ പോയത് പറഞ്ഞ പാപ്പനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പോകുമ്പോ പാപ്പനെ പിടിച്ചു. പാപ്പൻ ഒരു മീഡിയത്തിൽ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് 200 ആക്കിയിട്ടാണ് പോയി. അപ്പൊ 21% 23% ആയുള്ളൂ അതുവരെ പോവാൻ. പക്ഷെ തിരിച്ചു വരുമ്പോ ഞാൻ അത്യാവശ്യം നന്നായി ടോർക്ക് ഒക്കെ കയറ്റി വന്നത് കാരണം ഇത്തിരി നല്ല റേഞ്ച് ഇവിടെ എത്തിയപ്പോ 30 ഒക്കെ. അപ്പൊ അഖില, ഇതിന്റെ ഫാസ്റ്റ് റേഞ്ച് പറയുന്നത് ഒരു 0 to 100 അടിക്കാൻ ഏകദേശം എത്ര നോക്കിയിട്ടുണ്ടോ? ഞാന് നോക്കിയിട്ടുണ്ട്. അത് അധികം നമ്മള് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നല്ല ഇഷ്ടാവും. ഇപ്പൊ ഈ വെഹിക്കിള് പറയുമ്പോ ആൾക്കാർക്ക് പൊതുവെ ഒരു തോന്നലുണ്ട്, ഇതേമാതിരി അങ്ങനെ നീങ്ങോ, ചാർജ് കഴിയാറായ പിന്നെ മെല്ലെ പോവും, അല്ലെങ്കിൽ കയറ്റത്തിൽ കയറാതെ നിക്കോ. അങ്ങനെ ആ ഹിൽ ക്ലൈംബ് ആണ്, നമ്മള്
ബ്രേക്ക് നിന്ന് കാലെടുത്ത ഓട്ടോമാറ്റിക് ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്കത് സുഖമായിട്ട് കൊണ്ടു നടക്കാം അല്ലേ. അപ്പൊ എന്തായാലും ആ 0 to 100 ഒന്ന് കാണിച്ചു നമുക്ക് നോക്കാം, ഒന്ന് കൈയൊടക്കണം നോക്കാം കേട്ടോ. സത്യാണല്ലോ അറിയണ്ടേ, വാ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇപ്പൊ 0 to 100 നമുക്ക് സ്പോർട്സ് മോഡിൽ ഇട്ട് തുടങ്ങാം. ശരി, വാവ്, 40, 50, 60, 70 13 seconds 14 seconds ഓക്കെ, മതി 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 മതി. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിരിക്കും നമുക്ക് കാണാം. അഖിലെ വളരെയധികം താങ്ക് യു. അഖിലിന്റെ വിലപ്പെട്ട സമയം നമുക്കൊരു ഒരു 1.5-2 മണിക്കൂറായി അഖിലിനെതിനു വേണ്ടി ഞാൻ തിരിപ്പിക്കണം. അപ്പൊ അഖിലെ വലിയൊരു താങ്ക് യു. നമുക്ക് അടുത്തൊരു വണ്ടി ആയിട്ട് വരാം. അഖിലിനെ കൂടുതൽ പരിചയമുള്ള വണ്ടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഖിലിനെ ഇതിലേക്ക് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരാം. അഖിലിന് ഒഴിവുള്ള സമയത്ത് വരണം. അപ്പോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിരിക്കും. താങ്ക് യു.